ഭിക്ഷാടനം വഴി കോടികൾ സമ്പാദിക്കുകയും ഫ്ളാറ്റുകൾ വരെ വാങ്ങിക്കൂട്ടിയ ഭിക്ഷാടകർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത്തരത്തിൽ ഭിക്ഷാടനം വഴി കോടീശ്വരന്മാരായി മാറിയ ലോകത്തിലെ ചില ഭിക്ഷക്കാരെക്കുറിച്ചാണ് 1-2-3 ഫാക്സിൻ്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ഒരു ദിവസം ഓരോ മണിക്കൂറിലും ലക്ഷക്കണക്കിന് ആളുകൾ വന്നിറങ്ങുന്ന ഇവിടെ ഭിക്ഷാടനവും വളരെയധികമാണ്. ഭരത് ജെയിൻ എന്നു പേരുള്ള ഒരു യാചകൻ ഇവിടെയുണ്ട്. വർഷങ്ങളായി CST ഭിക്ഷയാചിക്കുന്ന ജെയിൻ യഥാർത്ഥത്തിൽ ഗുജറാത്ത് സ്വദേശിയാണ്. എന്നാൽ അയാളുടെ ആസ്തി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മുംബൈയിൽ മാത്രം 80 ലക്ഷം രൂപ വില വരുന്ന 2 ഫ്ളാറ്റുകളുണ്ട് ഇയാൾക്ക്. കാഴ്ചയിൽ യാചകനായ ജെയിൻ ഈ 2 ഫ്ളാറ്റുകളും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണത്രേ. ഭിക്ഷാടനം ഒരു പ്രൊഫഷണൽ ജോലിയായി സ്വീകരിച്ച ധനികനായ യാചകനായി മാറിയിരിക്കുകയാണ് ജെയിൻ. വളരെ രസകരമായ വസ്തുത അല്ലേ? ഭിക്ഷാടനം നടത്തുന്നവരിൽ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല കേട്ടോ. സൗദി അറേബ്യയിലെ പണക്കാരെല്ലാം വന്നു ചേരുന്ന ഒരു പ്രശസ്തമായ മാർക്കറ്റിൽ ഏതാണ്ട് 50 കൊല്ലത്തോളം ഭിക്ഷാടനം നടത്തിയ സ്ത്രീയാണ് ആയിഷ. കാഴ്ചയില്ലാതിരുന്ന ഇവരുടെ ഉപജീവന മാർഗം ഭിക്ഷാടനമായിരുന്നു. വർഷങ്ങളായി ഇവരെ കണ്ട് പരിചയമുള്ളതിനാൽ സെക്യൂരിറ്റി ആളുകളൊന്നും ഇവരെ മാർക്കറ്റിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നില്ല. ആയിഷയുടെ അമ്മയും സഹോദരിയുമെല്ലാം ഭിക്ഷാടനം ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നതും. 2014 തൻ്റെ 100-ാമത്തെ വയസ്സിലാണ് അവർ മരണപ്പെടുന്നത്. അന്നത്തെ അവരുടെ ആസ്തി അന്വേഷിച്ചവരും ഞെട്ടി. ഇതിപ്പോൾ കേൾക്കുന്ന നമ്മളും ചിലപ്പോൾ ഞെട്ടും. കാരണം ഇന്ത്യൻ രൂപ 8 കോടിയോളമാണ് അവരുടെ സമ്പാദ്യം. ഇതിൽ പ്രത്യേകത എന്തെന്നാൽ മരണശേഷം ഇതെല്ലാം ഒരു അനാഥാലയത്തിന് നൽകാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. വളരെ നല്ല കാര്യം അല്ലേ? ലണ്ടൻ നഗരത്തിൽ തെരുവോരങ്ങളിൽ നിരവധി യാചകരെ കാണാം. പല വേഷങ്ങളിലും ദാരിദ്ര്യം തളർത്തിയ മുഖവുമായി അവർ കാരുണ്യത്തിന് തേടിക്കൊണ്ടിരിക്കും. അത്തരത്തിലൊരാളായിരുന്നു സൈമൺ റൈറ്റ്. കയ്യിൽ ഹോംലെസ്, ഹംഗറി എന്നീ ബോർഡുകളൊക്കെ പിടിച്ച നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസവും സൈമൺ പ്രത്യക്ഷപ്പെടുമായിരുന്നു. അയാളെ കണ്ടാലും ഒരു പാവത്താനൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. അയാളുടെ അവസ്ഥ കണ്ട നിരവധി പേർ അദ്ദേഹത്തിന് പണവും നൽകുമായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. 3 വർഷമായി സ്ഥിരമായി നഗരത്തിൽ കാണുന്ന സൈമണോട് പോലീസ് ഓഫീസർക്ക് അനുകമ്പയും തോന്നി. കാണുമ്പോഴെല്ലാം ഓഫീസർ അയാൾക്ക് പണവും നൽകിയിരുന്നു. വീടില്ലാത്ത സൈമണിന് വീട് വെച്ച് നൽകണമെന്ന് കരുതിയ പോലീസ് ഓഫീസർ ഒരിക്കൽ സൈമണിൻ്റെ താമസ സ്ഥലം കാണാൻ അയാളെ പിന്തുടർന്നു പോയി. സൈമൺ രാത്രി വൈകിപ്പോയത് ഒരു വലിയ ബംഗ്ലാവിൻ്റെ അകത്തേക്കായിരുന്നു. എല്ലാവരും ഞെട്ടിയല്ലേ? ഒരു ഭിക്ഷക്കാരൻ ഇത്രയും വലിയ വീട്ടിലേക്ക് എന്തിനായിരിക്കും പോയിരിക്കുക എന്നത് പോലീസുകാരനിൽ കൗതുകമുണർത്തി. ഇതാരുടെ ബംഗ്ലാവാണെന്ന് തിരക്കിയപ്പോൾ പോലീസ് ഓഫീസറും ഒന്ന് ഞെട്ടി. കാരണം 2 കോടിയോളം വില വരുന്ന ആ ബംഗ്ലാവിൻ്റെ ഉടമസ്ഥൻ മറ്റാരുമല്ല, നമ്മുടെ സൈമണായിരുന്നു. സൈമൺ റൈറ്റ്. ഭിക്ഷക്കാരനായി ജീവിക്കുന്ന സൈമണിൻ്റെ വാർഷിക വരുമാനം ഏതാണ്ട് 50 ലക്ഷം രൂപ വരെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ല സൈമൺ റൈറ്റുമായി ജീവിച്ചാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ പിന്നിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതറിഞ്ഞ പോലീസുകാരൻ അയാൾക്കെതിരെ കേസെടുക്കുകയും കോടതി ഭിക്ഷാടനം നിർത്താൻ സൈമണിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എങ്കിലും ജാമ്യത്തിലിറങ്ങി വീണ്ടും അയാളത് ആവർത്തിച്ചു. അങ്ങനെ നിരവധി കേസുകൾ ഉണ്ടാവുകയും കോടതിയുടെ ശാസനയെ മാനിച്ച സൈമൺ ഭിക്ഷാടനം നിർത്തി. പക്ഷേ അദ്ദേഹം കോടീശ്വരനായി തന്നെ ഇന്നും ജീവിക്കുന്നു. ഏതൊരാളും ആഗ്രഹിക്കുന്ന ജീവിതം എന്നത് വിവാഹം കഴിച്ച ഭാര്യയും മക്കളുമായി ജീവിക്കുക എന്നതാണ്. ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കുക, മക്കളെ പഠിപ്പിച്ച നല്ലൊരു ജോലി കിട്ടുന്ന രീതിയിൽ വളർത്തുക എന്നൊക്കെയായിരിക്കും. എന്നാൽ സബ്ജി കാല എന്ന ഭിക്ഷാടകൻ തൻ്റെ ഭാര്യയെയും 2 മക്കളെയും കൂടെ കൂട്ടിയാണ് ഭിക്ഷയാചിക്കുന്നത്. സത്യം പറയട്ടെ, എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ആലിബാബയും 6 കള്ളന്മാരും സിനിമയിലെ ജഗതി ചേട്ടനും കൽപ്പന ചേച്ചിയും തകർത്താടിയ ആ സീനാണ് കേട്ടോ. ഈ കുടുംബം മുംബൈയിലെ പല ഭാഗങ്ങളിലും യാചിച്ച ദിവസം 2000 രൂപ സമ്പാദിക്കുന്നു. വർഷങ്ങളായുള്ള ഭിക്ഷാടനം കൊണ്ട് സബ്ജി വാങ്ങിച്ചു കൂട്ടിയത് 1 ഫ്ളാറ്റും 2 വീടുകളും സോലേപൂരിൽ കുറേ നിലവുമാണ്. മറ്റ് പലയിടങ്ങളിലായി കെട്ടിടങ്ങളും അവയിലെ മുറികൾ വാടകയ്ക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ആസ്തി നോക്കിയാൽ ഇയാളും ദരിദ്രനായ ഒരു കോടീശ്വരനാണെന്ന് തന്നെ പറയാം. ഭിക്ഷക്കാരായി അഭിനയിച്ച ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ചിലരെ നമ്മൾ കണ്ടു. എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് യാചകനായി മാറുകയും പിന്നീട് ജീവിതത്തോട് പോരടിച്ച വിജയിച്ച ഒരാളെക്കുറിച്ച് പറയാം. ചൈനയിൽ ജീവിച്ചിരുന്ന റോങ് ഫെൻ എന്നയാൾ കുറേ കാലം പല ജോലികളും അന്വേഷിച്ച് നടന്നെങ്കിലും സ്ഥിരമായി ഒന്നും ലഭിച്ചില്ല. കയ്യിലുള്ള പണമെല്ലാം തീർന്ന ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇയാൾക്ക് വന്നു ചേർന്നു. അങ്ങനെ ഒരു ദിവസം വിശന്നു പലഞ്ഞു നടന്ന റോങ് ഫെൻ ഒരു ന്യൂഡിൽസ് കടയുടെ സമീപത്തെ വേസ്റ്റ് ബോക്സിൽ നിന്നും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കുന്നത് ന്യൂഡിൽസ് കടയുടമയായ സ്ത്രീ കാണുകയും അവർ അയാളോട് കാര്യങ്ങൾ തിരക്കുകയും അയാൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു.
പോവാൻ നേരം ആ സ്ത്രീ അയാൾക്ക് കുറച്ച് പണവും നൽകി. വർഷങ്ങൾക്ക് ശേഷം റോങ്ഫൻ ആ നഗരത്തിൽ തിരിച്ചെത്തിയത് കോടീശ്വരനായിട്ടായിരുന്നു. അന്ന് ആ സ്ത്രീ കൊടുത്ത പണവുമായി നാടുവിട്ട പലയിടങ്ങളിലും പോയി ജോലികൾ ചെയ്തു. ബിസിനസ്സുകൾ ചെയ്ത് പണം സമ്പാദിച്ച റോങ്ഫൻ അതേ കടയുടെ മുന്നിൽ വന്ന് നിന്നു. അന്ന് തന്നെ സഹായിച്ച സ്ത്രീയെ കാണുകയും അവരോട് കാര്യങ്ങൾ പറയുകയും 1 കോടിയുടെ ചെക്ക് അവർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ കാരുണ്യവതിയായ സ്ത്രീ ആ പണം വാങ്ങാൻ തയ്യാറായില്ല. റോങ്ഫൻ ഒഴികെ മറ്റുള്ള എല്ലാവരും തങ്ങളുടെ അവസ്ഥ മുതലെടുത്ത ഭിക്ഷാടനമെന്ന മാർഗത്തിലൂടെ ജനങ്ങളെ കബളിപ്പിച്ച് പണം സമ്പാദിച്ചു, തങ്ങളുടെ ആസ്തികൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. പലപ്പോഴും ഇങ്ങനെയുള്ള ചിലർ യഥാർത്ഥത്തിൽ ദാരിദ്ര്യം അനുഭവിച്ച് കഷ്ടപ്പെടുന്നവരെ പോലും സമൂഹത്തിന് മുന്നിൽ കള്ളം കാണിക്കുന്നവരായി ചിത്രീകരിക്കുന്നു. മറ്റൊരുവന്റെ മുന്നിൽ ഭിക്ഷയ്ക്ക് കൈനീട്ടുക എന്നത് ഒരിക്കലും നല്ലൊരു കാര്യവുമല്ല. അങ്ങനെയൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ.